തിരിച്ചു നമ്മുടെ ശേഷം ഞാൻ അഡ്വക്കേറ്റ് സന്തോഷാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ കൂടെ ഇന്നുള്ളത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെയൊക്കെ കൊല്ലം നമ്മളെ കഥാപ്രസംഗ മേഖലയിൽ നമ്മൾ കൊല്ലത്തിനെ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സാംബശിവൻ എന്നുള്ള പേര് നമുക്ക് ഒരിക്കലും ഓർക്കാതിരിക്കാൻ കഴിയില്ല. ഓർക്കാതിരിക്കാൻ കഴിയില്ലെന്നല്ല, ആ ഒരു പേര് മാത്രമേ നമുക്ക് കൊല്ലത്തുനിന്ന് പ്രത്യേകിച്ച് പറയാനുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരനായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ വസന്തകുമാർ സാംബശിവൻ, അദ്ദേഹം വീണ്ടും അച്ഛൻ്റെ അതേ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളരെ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ തന്നെ ഉണ്ട്. നമ്മുടെ റേഡിയോ ബെൻസികളിൽ തന്നെ ഇപ്പോൾ ഇത് വന്നിരിക്കുന്ന തന്നെ ഒരു വലിയ ഒരു സന്തോഷമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. ഒരു പ്രൊഫസറാണ് അദ്ദേഹം. സാറേ, നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്ത് തോന്നുന്നു ഈ ഒരു 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 പ്രേം നസീറിൻ്റെ 97-ാം ജന്മവാർഷിക ദിനത്തിൽ ഈ ഒരു ചടങ്ങിൽ സാർ പങ്കെടുക്കുമ്പോൾ സാറിൻ്റെ മനസ്സിലെന്താണ്? എനിക്ക് അതിരുകടന്ന അഭിമാനമാണ് തോന്നുന്നത്. കാരണം എൻ്റെ കുട്ടിക്കാലം മുതൽ ഒരു തികഞ്ഞ ആരാധ്യ പുരുഷനെ, ആരാധ്യ ബിംബമായി എൻ്റെ മനസ്സിൽ ഞാൻ കൊളുത്തിവെച്ചൊരു ദീപമാണ് പ്രേം നസീർ. അത് കെടാതെ ഇപ്പോഴും മനസ്സിൽ നിൽക്കുമ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ ഈ ജന്മവാർഷിക ആഘോഷവും അതിനോടനുബന്ധിച്ച് എനിക്ക് ഒരു പുരസ്കാരം അവർ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ഇത് വളരെ വളരെ ആഹ്ലാദകരമായ ഒരു അനുഭവമാണ്. പ്രേം നസീർ എൻ്റെ പിതാവിനെ പോലെ ഒരു വലിയ സൂപ്പർ സ്റ്റാർഡം ഇവിടെ സൃഷ്ടിച്ച ഒരു വലിയ കലാകാരനാണ്. എൻ്റെ പിതാവ് നേരിട്ട് ജനങ്ങളെ കാണുകയും മുഖാമുഖം സംസാരിക്കുകയും അവരുമായി ഹൃദയബന്ധം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം മായാതെ മങ്ങാതെ ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നു. ഏതാണ്ട് അതേപോലെ തന്നെ സ്ക്രീനിലൂടെ ആരാധക ലക്ഷങ്ങളുടെ ആരാധന പാത്രമായി തീർന്ന പ്രേം നസീർ, നമുക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ലാത്ത പ്രേം നസീർ, ഇവരുടെ രണ്ടുപേരുടെയും ഒരു സംഗമവേദിയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ എൻ്റെ അച്ഛൻ്റെ പാത പിന്തുടർന്ന് കഥാപ്രസംഗം പറഞ്ഞു തുടങ്ങിയ ആളാണ്. ഞാൻ കോളേജിൽ കെമിസ്ട്രി പഠിപ്പിച്ചിരുന്ന ആളാണ്. ഞാൻ 2016 വിരമിച്ചു. തുടർന്ന് മുഴുവൻ സമയം കഥാപ്രസംഗവുമായി നടക്കുകയാണ്. കഥാപ്രസംഗം ഒരു പ്രതിസന്ധിയെ നേരിടുന്ന കാലത്താണ് ഞാൻ കഥാപ്രസംഗവേദിയിൽ വന്നത്. അതിനെ തുടർന്ന് ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളുണ്ടായിരുന്നു. അവഗണന എന്നത് മറക്കാനൊക്കാത്ത ഒന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെട്ട ഒരു പിതാവിൻ്റെ മകൻ്റെ അരങ്ങേറ്റം, ആ കലയുടെ ഏതാണ്ടൊരു നല്ല അവഗണനയുടെ ഒരു കാലത്താണ് ഞാൻ അരങ്ങേറുന്നത്, കെട്ടകാലത്താണ് അരങ്ങേറുന്നത്. പക്ഷേ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യമാണ്. കോളേജിൽ പഠിപ്പിക്കുന്ന എന്നെ കഥാപ്രസംഗ വേദിയിലേക്ക് പിടിച്ച് ഉയർത്തി അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേദിയിൽ അരങ്ങേറി. അതുവരെ ഒരുപക്ഷെ എനിക്ക് പരിചിതമല്ലാത്ത ഒരു മേഖല അവതരണം, കഥാപ്രസംഗ അവതരണം. കഥാപ്രസംഗം പരിചിതമില്ലാത്ത മേഖലയൊന്നുമല്ല. ഞാൻ കഥാപ്രസംഗത്തിലാണ് ജനിച്ചത്, അത് കേട്ടാണ് വളർന്നത്. താരാട്ടുപാട്ട് പോലെ കഥാപ്രസംഗം ആണ് ഞാൻ കേട്ട് വളർന്നത്. അങ്ങനെയുള്ള അത് ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് ഭയാശങ്കകൾ എനിക്കുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പാത പിന്തുടരണം. ഞാൻ പറഞ്ഞു, അങ്ങ് ഒരു പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് എൻ്റെ അവിദഗ്ധമായ അരങ്ങേറ്റത്തിലൂടെ എന്തെങ്കിലും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുമോ? അങ്ങനെ ചിന്തിക്കരുത്, എന്നേക്കാൾ നന്നായി കഥ പറയുന്നത്, അത് മാത്രം സങ്കല്പിക്കുക. അങ്ങനെ ഒരു ആശീർവാദം അദ്ദേഹം തന്നു. അങ്ങനെ ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന വിചാരത്തിൽ കഥാപ്രസംഗ വേദിയിലേറി. വേദികൾ തോറും ജനങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം എന്നെ ഏൽപ്പിച്ച ആ ജോലിയുടെ വലിയ ഭാരവും അതിൻ്റെ വ്യാപ്തിയും എനിക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തെ തന്നെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ എനിക്ക് ആ വിധത്തിൽ വേദികൾ തോറും സഞ്ചരിച്ചു വന്നപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ 28 വർഷമാകുന്നു കഥാപ്രസംഗം ആരംഭിച്ചിട്ട്. ഞാനൊരു വ്യത്യസ്തങ്ങളായിട്ടുള്ള 40-ഓളം കഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 5,000-ത്തോളം വേദികളിൽ കഥ പറഞ്ഞിട്ടുണ്ട്. അതും കഥാപ്രസംഗത്തിൻ്റെ ഈ ഘട്ടകാലത്ത്. ഇതിന് കാരണം എൻ്റെ നിരന്തര പരിശ്രമമുണ്ട് ഒന്ന്, അതിലേറെ അദ്ദേഹം ഉണ്ടാക്കിയ വലിയ കലയുടെ ഒരു അടിത്തറയുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ മഹത്തായ ഒരു പുരസ്കാരം എനിക്ക് ലഭിക്കുന്നത്. മറ്റേത് പുരസ്കാരത്തെക്കാളും താരശോഭയുള്ളതാണ്. കാരണം പ്രേം നസീർ എന്ന വലിയ സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചം എങ്ങു നിന്നോ ഒരംശം എൻ്റെ മുഖത്ത് വന്ന് വീണപ്പോൾ അതുണ്ടാക്കിയ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഒരു പ്രതികരണം, പൊതുജനങ്ങളുടെ ഒരു പ്രതികരണം വളരെ വളരെ ആഹ്ലാദകരമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുക.
ഒരു കാര്യം സാർ പറഞ്ഞൊരു ഒരു സാമ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ താങ്കളുടെ പിതാവ് സാംബശിവൻ മഹാനായ അദ്ദേഹം ആ വ്യക്തി അവതരിപ്പിച്ച കഥകളിൽ ഏറിയ പങ്കും വലിയ ചരിത്ര നായകന്മാരെയോ അല്ലെങ്കിൽ ചരിത്ര നായകന്മാരെ ബേസ് ചെയ്തുള്ള കഥകളെയോ അല്ലെങ്കിൽ ലോകപ്രശസ്തമായ കഥകളെയോ ആണ്. അതുപോലെ തന്നെയാണ് പ്രേംനസീറിൻ്റെ വലിയ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഈ വടക്കൻപാട്ടുമായിട്ട് ബന്ധപ്പെട്ടോ അതുപോലെയുള്ള കഥകളാണ്. അതും ഒരു സാമ്യമായി തോന്നുന്നില്ലേ? തീർച്ചയായും അതൊരു കാലഘട്ടത്തിൻ്റെ കൂടി പ്രത്യേകതയാണ്. ഒരു കലാസമീപനത്തിൻ്റെ ഒരു കാലമാണ് അത്, അവരുടെ കാലം എന്ന് പറയുന്നത്. ഏറ്റവും ഗൗരവതരമായി സമൂഹത്തെ കാണുകയും നാം എവിടെ ചവിട്ടി നിൽക്കുന്നു, ആ ചവിട്ടി നിൽക്കുന്നതിൻ്റെ അടിത്തറ എന്ത് ചരിത്രത്തിൽ അല്ലെങ്കിൽ എന്ത് ചരിത്ര സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണത്. ഇപ്പോൾ ഈ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോയുടെ ഒരു ക്യാരക്ടർ പ്രേംനസീർ ചെയ്തത് അസാധാരണമായിരുന്നു. അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ മലയാളത്തിലെ 70 mm ചിത്രം അത് പടയോട്ടം, അതൊക്കെ വാസ്തവത്തിൽ വലിയ ചരിത്രമാണ്. അതുപോലെ വി സാംബശിവൻ ചെയ്തത് വിശ്വസാഹിത്യത്തിലെ കൗണ്ട് ലിയോ ടോൾസ്റ്റോയുടെ അനീസ്യ എന്ന കഥ അവതരിപ്പിച്ചു. അതിൻ്റെ വിജയത്തെ തുടർന്ന് ലോകത്തെ ഏറ്റവും മികച്ച ദുരന്ത നാടകമെന്ന് ഖ്യാതി ലഭിച്ച ഓഥല്ലോ അവതരിപ്പിച്ചു. അപ്പോൾ ഈ തരത്തിൽ ഈടുറ്റ ഈ പറഞ്ഞതുപോലെ ചരിത്രത്തിൻ്റെ ഒരു ആനുകൂല്യമുള്ള അല്ലെങ്കിൽ ചരിത്രത്തിൽ വലിയ സ്ഥാനം നേടിയ കലാസൃഷ്ടികൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും അവതരിപ്പിക്കാനായിട്ടുണ്ട്. അത് ഒരു വലിയ സാദൃശ്യം തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ ഈ ഗൾഫിൽ നിന്ന് വരുന്ന കാസറ്റുകളെ കാത്തിരിക്കുന്ന മലയാളി ഉണ്ടായിരുന്നു. ഈ സാംബശിവൻ്റെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കഥാപ്രസംഗത്തെ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെ കാത്തിരുന്ന ഒരു വ്യക്തിയാണ്. അതൊരു കാലമായിരുന്നു. 1977 അദ്ദേഹം ആദ്യമായിട്ട് ഗൾഫ് പര്യടനത്തിന് കഥാപ്രസംഗത്തിന് പോകുന്നത്. ആ കാലഘട്ടത്തിൽ അവിടെ റെക്കോർഡ് ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗത്തിൻ്റെ ഓഡിയോ രൂപങ്ങൾ അന്ന് ഒട്ടേറെ നാട്ടിൽ പ്രചരിച്ചു. അതിന് കാരണം തോംസൺ എന്ന് പറയുന്ന കമ്പനി ഒരു വ്യവസ്ഥയും ഒന്നും ഉണ്ടാക്കാതെ അത് ധാരാളമായി പ്രൊഡ്യൂസ് ചെയ്തു. ഒരുപാട് കഥകൾ, ഈടുറ്റ കഥകൾ അന്ന് ഗൾഫിൽ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ ഒരു വലിയ മേന്മയായിട്ട് കൊണ്ടുവന്ന അവരുടെ ടേപ്പ് റെക്കോർഡറുകളാണ്. അത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ കാസറ്റ് സാമ്പൻ്റെ കഥ തന്നെ എടുത്ത് പ്ലേ ചെയ്ത് വാഹനത്തിൽ കയറി നാട്ടുംപുറത്ത് നിന്നിറങ്ങി ആ ഒരു ഗ്ലാമറിൽ ഇറങ്ങിയ ഒരു കാലമുണ്ട്. ആ കാലത്താണ് വാസ്തവത്തിൽ കഥാപ്രസംഗം ഈ നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് കടന്നു ചെന്നത്. അതുവരെ ഉത്സവപ്പറമ്പുകളിലും വേദികളിലും മാത്രമായിരുന്നു. ആ സ്വീകരണ മുറികളിലേക്ക് കഥാപ്രസംഗത്തെ ക്ഷണിച്ചു കൊണ്ടുപോയൊരു കാലമാണ് താങ്കളിപ്പോൾ സൂചിപ്പിച്ചത്. അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ ഓർക്കുന്നത്, ഈ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, ഏത് പ്രദേശത്ത് ചെല്ലുന്നു ആ കഥയെ ആ പ്രദേശത്തേക്ക് പ്രദേശവൽക്കരിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള തമാശകളും അപ്പോൾ കാണുന്ന ചില നർമ്മങ്ങളെ അല്ലെങ്കിൽ അപ്പോൾ കാണുന്ന കാഴ്ചകളെ നർമ്മരൂപത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുക, ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, നമ്മളെക്കൊണ്ട് നമ്മളൊരു ഒരു സ്ക്രിപ്റ്റിൽ നിന്നും പുറത്തു പോയി അഭിനയിക്കുക എന്ന് പറയുന്നത് പോലെ അതൊരു ഒരു വലിയൊരു ഒരു കഴിവാണെന്ന് വിശ്വസിക്കുന്നില്ലേ? കഥാപ്രസംഗം എപ്പോഴും അങ്ങനെയാണ്. ഈ തത്സമയം പരിഷ്കരിക്കപ്പെടുന്ന ഒരു ടെക്സ്റ്റ് അതിനുണ്ട്. അല്ലാതെ ഇപ്പോൾ ഒരു നാടകമാണെങ്കിൽ അതിലൊരു സെറ്റ് ഡയലോഗ് സംവിധാനം ചെയ്തൊരു രീതി, അതുമാത്രമേ നാടകങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു കലാരൂപങ്ങൾക്കോ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് കഥാപ്രസംഗം അതിൻ്റെ ഒരു എക്സ്റ്റംപോർ സ്വഭാവം എന്ന് പറയുന്നത് വല്ലാത്തൊരു റേഞ്ച് ഉള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയ ഒരു കലാകാരനാണ് വി സാംബശിവൻ. ഇപ്പോൾ കയർ വ്യവസായം നടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നാൽ അവിടുത്തെ രണ്ട് സ്ട്രാറ്റയിലുള്ള ആളുകളെ വളരെ തമാശ രൂപേണ അദ്ദേഹം അവതരിപ്പിക്കും. ഒന്ന്, ഈ കയർ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെടുന്ന ആളുകളുടെ വലിയ പണക്കാരുടെ ഒരു ശൈലിയും വർത്തമാനവും, അതേപോലെ തന്നെ എതിർ ദിശയിൽ നിൽക്കുന്ന തൊഴിലാളികൾ അവരെ രണ്ടുപേരെയും ഈ പറഞ്ഞതുപോലെ നർമ്മത്തിൽ പൊതിഞ്ഞ് വളരെ കരുതിക്കൂട്ടി അദ്ദേഹം അവതരിപ്പിക്കുമായിരുന്നു. ഈ ജാതി വിചാരങ്ങളൊക്കെ തന്നെ ഒരുപാട് നിലനിന്നിരുന്നൊരു കാലത്ത് ചില പ്രദേശത്ത് നിന്ന് അതുവരെ അദ്ദേഹം മണത്തു പിടിക്കും, ഇവിടെ അത് കൂടുതലാണ്. ആ വേദിയിൽ അദ്ദേഹം അതിനെ വിമർശിച്ചുകൊണ്ടാണ് കഥ പറഞ്ഞിട്ടുള്ളത്. അത് ഒരുപാട് വിമർശനങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ശത്രുക്കളെയൊക്കെ ഉണ്ടാക്കി കാണുമെന്നുള്ള കാര്യം പറഞ്ഞത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു ചെറിയ ചോദ്യം കൂടി, ഈ ജീവിതത്തിൻ്റെ കെമിസ്ട്രിയും
അത് ഈ കലയുടെ കെമിസ്ട്രിയും അത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒത്തുപോകുന്നത്? ജീവിതത്തിൻ്റെ കെമിസ്ട്രി തന്നെയാണ് കലയുടെ കെമിസ്ട്രി. എന്നാൽ തനത് കെമിസ്ട്രി മറ്റൊരു തലത്തിലുള്ളതാണ്. ആ കെമിസ്ട്രി ഒറിജിനൽ കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം എന്ന് പറയുന്നത്, അതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും മറ്റും തത്വങ്ങളും ഒക്കെ തന്നെ ജീവിതത്തെയും നയിക്കുന്നു എന്നത് സത്യമാണ്. അത് വേറിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതല്ല. ഈ പൊതുവിൽ പ്രപഞ്ചത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ചില തത്വങ്ങളുണ്ട്. നമ്മളത് ഒന്ന് വ്യവച്ഛേദിച്ച് നോക്കിയാൽ ആ സാമ്യം മനസ്സിലാകും. കുടുംബം, എനിക്ക് രണ്ടാൺകുട്ടികൾ, പിന്നെ എൻ്റെ സഹധർമ്മിണി ലീന വീട്ടമ്മയാണ്, എൻ്റെ മൂത്ത മകൻ സമ്പത്ത് ബോംബെയിൽ SIS കോളേജിൽ എക്കണോമിക്സ് പ്രൊഫസറാണ്, അയാളുടെ ഭാര്യ നീലിമ, അവൾ റിസർവ് ബാങ്കിൽ റിസർച്ച് ഓഫീസർ, അവർക്കൊരു കുട്ടിയുണ്ട് യശസ്, ഇളയ മകൻ അവിവാഹിതനാണ്, അയാൾ ഡോക്ടറാണ്, ഡെൻറ്റിസ്റ്റാണ്, ഇപ്പോൾ ഹയർ സ്റ്റഡീസിന് സെലക്ഷൻ ആയി ഇരിക്കുകയാണ്, MDSന് പോകാൻ തയ്യാറായിരിക്കുകയാണ്. ഈ സാധാരണ ചോദിക്കുന്ന പോലെ വീണ്ടും ചോദിക്കേണ്ടി വരും, ഇതൊരു മൂന്നാം തലമുറയിലേക്ക് ഈ കുട്ടികൾക്ക് ഈ ഒരു കഥാപ്രസംഗത്തിൻ്റെ അസ്കിത വല്ലതുണ്ടോ? എൻ്റെ രണ്ട് മക്കളും കഥാപ്രസംഗ വേദിയിൽ അരങ്ങേറി കഴിഞ്ഞു. അച്ഛൻ്റെ ഒരു സ്മാരകമുണ്ട്, വി സാംബശിവൻ സ്മാരകം, ചവറ സൗത്ത്. അവിടെ ഒരു സുപ്രധാന ദിവസത്തിൽ എൻ്റെ മൂത്ത മകൻ മാടത്തിൽ എന്നൊരു ലഘു കഥാപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ട് അരങ്ങേറി, മൊത്തത്തിൽ അംഗീകരിക്കപ്പെടുകയും അദ്ദേഹം വളരെ നന്നായി ചെയ്തു എന്ന അഭിപ്രായം പിടിച്ചു പറ്റുകയും ചെയ്തു. അതുപോലെ തന്നെ അച്ഛൻ്റെ ചരമദിനം April 23 21 ഞങ്ങളിവിടെ കൊല്ലത്ത് സാംബശിവൻ സ്ക്വയറിൽ വലിയ ഒരു അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. അതിലെ മുഖ്യ അതിഥി സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ രണ്ടാമത്തെ മകൻ ഒരു കഥ അവതരിപ്പിച്ചു, സ്മരണകളിരമ്പുന്ന വൈക്കം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100 വർഷം തികയുന്ന ഒരു വേളയിൽ ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്ത ഒരു കഥ അയാൾ അരമണിക്കൂർ കൊണ്ട് അവതരിപ്പിച്ചു. അങ്ങനെ ആ പാരമ്പര്യം വ്യക്തമായി അവർ കാത്തു സൂക്ഷിക്കുന്നു. തീർച്ചയായും വളരെ സന്തോഷം ഈ വ്യക്തികളുടെ. എന്തായാലും ഞാൻ കഥ കേട്ടിട്ടില്ല, കൊല്ലത്ത് എപ്പോഴെങ്കിലും ഈ ഒരു കഥ കേൾക്കുകയാണെന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും സാറിൻ്റെ ഒരു പാത പിന്തുടരുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുറത്താണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇത് കഴിഞ്ഞ് റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കൊല്ലത്ത് വന്ന് സെറ്റിൽ ചെയ്ത് കൊല്ലത്തെ വീണ്ടും അറിയപ്പെടുന്ന ഒരു ഈ ഒരു കുടുംബത്തിൻ്റെ തന്നെ പ്രശസ്തി വീണ്ടും നിലനിർത്തട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പരിപാടിയിൽ റേഡിയോ ബെൻസിഗറിൻ്റെ ഈ ഒരു ചോദിച്ചു വെച്ച് പോകാമിൽ ഇങ്ങനെ ഇവിടെ വെച്ച് നമുക്ക് കിട്ടിയതിനകത്ത് വളരെയധികം സന്തോഷം. നമുക്കിനിയും കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഗസ്റ്റുകളുണ്ട്, നമ്മുടെ കുറേ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരിലേക്കൊക്കെ തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.